ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വീഡിയോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പഠിക്കുകയാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ വീഡിയോയുടെ ടെസ്റ്റ് പ്രീസെറ്റും ഓഡിയോ പ്രീസെറ്റും എഫക്റ്റ് പ്രീസെറ്റും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ തൊട്ട് താഴെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അത് ഓപ്പൺ ആകണമെങ്കിൽ ചെറിയൊരു ഉണ്ട് ആ പാസ്വേഡ് വീഡിയോയിൽ ഇടയിൽ നമ്മൾ പറയുന്നതാണ് അതുകൊണ്ടിപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ടും കാണുവാനും ആ ടെ പ്രീസെറ്റ് ഉപയോഗിച്ച് മറ്റു എഫക്റ്റുകൾ പഠിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എലൈറ്റ് മോഷൻ ഏറ്റവും പുതിയത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആദ്യമേ ആ പ്രീസെറ്റ് എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആ പ്രീസെറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇമ്പോർട്ട് പ്രൊജക്റ്റ് കാണിക്കും നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ആ പാസ്വേഡ് അടിച്ചതിന് ശേഷമേ ഉള്ളൂ ഈ പ്രീസെറ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ലഭിക്കുകയുള്ളൂ ഇമ്പോർട്ട് പ്രോജക്റ്റ് ടു പോയിൻറ്റ് ടു എം ബി അത് ഓഡിയോകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഓഡിയോ രണ്ട് ഫോട്ടോ പിന്നെ വാട്ടർ മാർക്കുണ്ട് വാട്ടർമാർക്ക് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം ഫാദർ ടെക്കിൻ്റെ വാട്ടർ മാർക്ക് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്ടർമാർക്ക് കൊടുക്കാം ഇപ്പം ഒരു ഓഡിയോ ഉണ്ട് മുപ്പത് സെക്കൻഡ് ഉള്ള ഒരു ഓഡിയോ ഉണ്ട് ഓഡിയോയ്ക്ക് ഇടയ്ക്ക് രണ്ട് ബുക്ക് മാർക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് മെസ്സിയുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് റേസ് എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ട്രെൻഡിങ് റേസ് എഫക്റ്റ് വീഡിയോ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഓരോരോ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാനിപ്പോൾ ഫാദർ ടെക്കിൻ്റെ ആ ഒരു ഇത് ഞാനിത് കളയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓക്കെ അതിന് ശേഷം ഞാൻ ഈ ഒരു ഇവിടെ ഇവിടെ തന്നെയാണ് നമ്മൾ കൊടുത്തു കൊടുത്ത് പോകുന്നത് നിങ്ങൾക്ക് ഇത് എവിടെ വേണമെന്ന് ചെയ്യാം ആഡ് ചെയ്യാം ഓക്കെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് ആൻഡ് വീഡിയോ ഒന്ന് ഞാൻ അടുത്തൊരു ഫോട്ടോ ഇൻ്റേക്ക് ആഡ് ചെയ്യുന്നു ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തു ആദ്യമേ തന്നെ ഈ ഫോട്ടോയുടെ വലുപ്പം ഒന്ന് കുറയ്ക്കുക എന്നെ ഒരെണ്ണം കാണിച്ച് രണ്ടെണ്ണം കാണിച്ച് എങ്ങനെയാന്ന് കുറച്ചതിന് ശേഷം നമ്മളൊരു സൈഡിലായിട്ട് എവിടെയെങ്കിലും വെക്കുന്നിടത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വെക്കുക ഇങ്ങനെ വെച്ചു വെച്ചതിന് ശേഷം ബോർഡർ ആൻഡ് ഷാഡോ എടുക്കുക സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിനകത്ത് വൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക വൈറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിനു ശേഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ താഴെയുള്ള ഈ താഴെയുള്ള ഈയൊരു ലെയറിൽ നിന്നും നമ്മൾ എഫക്റ്റ് എടുത്ത് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്ട്സ് എടുക്കുന്നു റേഡിയൽ റിപ്പീറ്റ് എന്നാണ് ഓപ്ഷൻ ആ ഒരു പേര് അതിനുശേഷം നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫോട്ടോയിലേക്ക് അതിനുമുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഫോട്ടോ സ്റ്റാർട്ടിങ് നാല് മിനിറ്റ് നാലാമത്തെ സെക്കൻഡിലാണ് ഇത് ആറാമത്തെ സെക്കൻഡ് വരെ അല്ല നമുക്കൊരു ഒരു മൂന്ന് സെക്കൻഡെങ്കിലും ഫോട്ടോയ്ക്ക് വേണം അപ്പോൾ ഫോട്ടോ നമ്മളൊന്ന് മൂന്ന് സെക്കൻഡിലേക്ക് എൻഡ് ചെയ്യുന്നു അതിന് ശേഷമേ നമ്മൾ ആ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് ചെയ്യാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഫോട്ടോ അവിടെ കാണിച്ചുതരാം നമ്മൾ ഇവിടെ വൈസർ ആയിട്ട് അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ആ ഫോട്ടോ അവിടെ വന്നു അവിടെ ഫോട്ടോ വന്ന് നിൽക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും വേണമെങ്കിൽ മാറ്റി വയ്ക്കാം ഒരു ഫോട്ടോ കൂടെ കാണിച്ചുതരാം ഏഴാമത്തെ സെക്കൻഡിൽ അടുത്ത ഫോട്ടോ എടുക്കുന്നു ഇമേജ് ആൻഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു ഞാൻ അടുത്തൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഞാനൊന്ന് ഔട്ട് ചെയ്യുന്നു സൂം ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഈ സൈഡിലായിട്ട് ഇവിടെ വെക്കുന്നു വിടെയായിട്ട് വെക്കുന്നു വിടയായിട്ട് വെച്ചതിന് ശേഷം ബോർഡർ ആൻഡ് ഷാഡോ ഉപയോഗിച്ച് എൻ്റെ സ്ട്രോക്ക് ഞാൻ വൈറ്റ് ചെയ്യുന്നു വൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഏഴ് മൂന്നും പത്തു വരെ നമുക്ക് വേണം അതായത് ഇപ്പോൾ ഒമ്പത് വരെയുള്ള മൂന്ന് സെക്കൻഡ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം മൂന്ന് സെക്കൻഡ് സെക്കൻഡുണ്ടായാലുള്ള കറങ്ങി വരുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ലോങ് ഡ്രസ്സ് ചെയ്യുന്നു ഇനി എഫക്റ്റ് എടുക്കുന്നു നമ്മൾ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുന്നു ഇത്രയും നിങ്ങൾക്ക് പിടികിട്ടിന്നുണ്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് വന്നിട്ട് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് വന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം ഇങ്ങനെ ഞാൻ ആ ഫോട്ടോ എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ബാക്കി കാണാം ഫോട്ടോകളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തു ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിങ്ങനെ കറങ്ങി നിൽക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിൻ്റെ ടൈം തീരുന്നവരെ എടുക്കുന്നു എന്നിട്ട് നമ്മൾ എല്ലാ പിക്ചറിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു എല്ലാ പിക്ചറിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ലാസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു അതിനുശേഷം നമ്മൾ പത്തൊമ്പതിലേക്ക് നമ്മൾ സെലക്ഷൻ മാറാതെ പത്തൊൻപതിലേ പത്തൊമ്പത് പത്തൊമ്പതിലേക്ക് വന്നിട്ട് നമ്മൾ ഈ നടുക്കത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് നടുക്ക് വെച്ച് നമ്മൾ ട്രിം ചെയ്യുകയാണ് മൊത്തം ഒന്ന് ട്രിം ചെയ്യാണ് ഇപ്പം മൊത്തം ട്രിം ചെയ്ത് ഇപ്പം സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മൂവിങ് മൂവ് നടക്കുന്നില്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു ഫോട്ടോ ഇപ്പം നമ്മൾ പത്തൊമ്പത് പത്തൊമ്പതാണ് ഒരു ഫോട്ടോ അടുത്തത് ഇരുപത് പത്തൊമ്പത് എത്തുമ്പം ഇരുപത്തൊമ്പത് നമ്മൾ സെക്കൻഡ് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്യാം അടുത്ത ഫോട്ടോ അടുത്ത ഫോട്ടോ ഇവിടെ കൊണ്ടു അടുത്ത ഫോട്ടോ ഒരു കുറച്ച് മാത്രം മാറ്റിയിട്ട് ഇവിടെ കൊണ്ടു വെക്കുന്നു സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പേസിംഗ് മനസ്സിലാവും അതിനുശേഷം അടുത്ത ഫോട്ടോ ഞാൻ എടുത്തിട്ട് ഞാൻ ഇവിടെ വെക്കുന്നു നമ്മളെ തീരുന്നതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്താൽ മാത്രം മതി ഫോട്ടോ ഇവിടെ വെക്കും നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറയ്ക്കാം ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു അതിൻ്റെ ഒരു നിങ്ങൾക്കൊരു ഓപ്ഷൻ നമുക്ക് അങ്ങനെ ഒരു പിന്നെ ടൈം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ആ മ്യൂസിക്കിനനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മ്യൂസിക്കിനനുസരിച്ചോ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാം ഇവിടെ വരെ എത്തിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് എല്ലാം ട്രിം ചെയ്ത് മാറ്റുന്നു ക്ലിക്ക് ചെയ്ത് ഒരു മിഷലിനെ ക്ലിക്ക് ചെയ്ത് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇരുപത്തിയേഴ് പൂജ്യം രണ്ടിൽ ആ പാട്ട് അവസാനിക്കുന്നതുകൊണ്ടാണ് അവിടെ ട്രിം ആയി ഇനി നമുക്ക് പത്തൊൻപതിലേക്ക് വീണ്ടും വരുന്നു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇമേജ് ആൻഡ് ഒരു ഷേപ്പ് എടുക്കുന്നു ഈ ഒരു ഷേപ്പ് എടുക്കുന്നു നമ്മൾ അത് ബ്ലാക്ക് എന്നുള്ള കളർ ഫില്ല് ചെയ്യുന്നു ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് കളർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എൻഡിങ് വരുന്നതിന് തൊട്ടിവിടം വരെ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എഫക്റ്റ് എടുക്കുന്നു ആഡ് എഫക്റ്റ് എടുക്കുന്നു നമ്മളതിനകത്ത് കപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി ബ്ലിങ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുന്നു ഇച്ചിരി കൂട്ടിക്കൊടുക്കുന്നു കൂട്ടിക്കൊടുക്കുന്നു ഇനി നമുക്ക് ഒരു സംഭവം മനസ്സിലാവും ഇപ്പോൾ ഇവിടെ ഇവിടം വരെ നമ്മൾ കണ്ടതാണ് ഇനി നിങ്ങൾ കണ്ടോണം ഇങ്ങനെ കണ്ടോണം ഓക്കെ വളരെ എഫക്റ്റായിട്ട് മുന്നിലേക്ക് മുന്നിലേക്ക് കയറി വരുന്നത് കാണാൻ സാധിക്കും വളരെ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആ ഒരു ടെസ്റ്റ് പ്രീസെറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെക്കാം ബ്ലിങ്ക് എഫിറ്റോട് വെച്ചപ്പോൾ വളരെ എഫക്റ്റീവായി പിന്നെ ഓരോ ഫോട്ടോ കയറി വരുന്നത് പോലെ ഞാനൊരു ജസ്റ്റ് ഇതൊന്ന് മാറ്റിയിട്ട് കുറച്ചിങ്ങനെ മാറ്റിയിട്ട് വെക്കുവാണെങ്കിൽ മാറ്റിയിട്ട് വെക്കുവാണെങ്കിൽ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങോ വളരെ സിമ്പിളുണ്ടോ ഒരു ടൈമിങ്ങിൽ അത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡേറ്റ അവസാനം നിങ്ങളുടെ ബുക്ക്മാർക്ക് കൂടെ നിങ്ങൾ വെച്ച് എക്സ്പോർട്ട് ചെയ്യാം ഇപ്പം ഞാനത് എക്സ്പോർട്ട് ചെയ്യുന്ന കാണിച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നു അതിനകത്ത് തൗസൻഡ് എയ്റ്റ് പി എച്ച് ഡി ചിലപ്പോൾ വരാൻ സാധ്യതയില്ല അത് നിങ്ങൾ ഫോണിൽ ചെയ്തു നോക്കുക അതിൽ സെവൻ ട്വൻറ്റി പി എച്ച് ഡി എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതായത് എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ദിസ് ഈസ് യുവർ ഫാദർ ടെക് ഐ ആ ഫാദർ ജി മോൻ പനിച്ചിക്കൽ കരൗട്ട് താങ്ക് വെരി മച്ച്